ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലാസ്റ്റ് വീഡിയോയിൽ ഇത് മലയാളം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടൂട്ടോറിയലാണ് ഇംഗ്ലീഷ് ആയിട്ടുള്ള ട്യൂട്ടോറിയൽ നമ്മൾ വേറെ കുറെ ചെയ്തിട്ടുണ്ട് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് എങ്ങനെ നമ്മൾ കോപ്പി മോണിറ്റർ ചെയ്ത് ലെവൽസ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ലെവൽസ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് എങ്ങനെ കോപ്പി മോണിറ്റർ ചെയ്യുമെന്ന് നമ്മൾ പഠിച്ചിരുന്നു ഇപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ആ കോപ്പി മോണിറ്റർ ചെയ്ത ലെവൽസുകൾ ഇപ്പോൾ നമ്മൾ സൗത്ത് എലിവേഷനിൽ പോയി നമ്മൾ ലെവൽസുകൾ കോപ്പി ചെയ്തു എന്ന കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചു ഇവിടെ നമുക്ക് സ്കെയിൽസ് ഒക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും സ്കെയിൽ മാറ്റി കൊടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് കിട്ടാൻ പറ്റും ഫൈൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങളൊക്കെ ക്ലിയർ ലെവൽസ് എല്ലാം ക്ലിയർ ആയിട്ട് കിട്ടും അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്തതാണ് ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പഠിച്ചത് ഇങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് കോപ്പി മോണിറ്റർ ചെയ്ത മെത്തേഡുകൾ നമ്മൾ പഠിച്ചതിന് ശേഷം നമ്മൾ ഗ്രിഡ്സ് നമ്മൾ കോപ്പി മോണിറ്റർ ചെയ്തു ഗ്രിഡ്സും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഇട്ടു അപ്പോൾ നമ്മൾ കോപ്പി മോണിറ്റർ ചെയ്യുന്ന സമയങ്ങളിൽ വക്സെറ്റ് അതിൻ്റെ പ്രോപ്പറായിട്ട് ചെയ്യണം അപ്പം നമ്മൾ ലെവൽസ് ആൻഡ് ഗ്രിഡ്സ് കോപ്പി മോണിറ്റർ ചെയ്ത സമയങ്ങളിൽ നമ്മളത് വക്സെറ്റ് ചെയ്ഞ്ച് ചെയ്യാൻ മാറിയിടല്ല ഇപ്പോഴും നിൽക്കുന്ന ലിങ്ക് ആർക്കിടെക്ചർ എന്ന് പറയുന്ന ഇതിലാണ് നിൽക്കുന്നത് വക്സെറ്റിലാണ് നിൽക്കുന്നത് അപ്പം നമ്മളത് മാറ്റാൻ വേണ്ടി നമുക്ക് സിമ്പിളായിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇതിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് സെലക്ട് ഓൾ ഇൻസ്റ്റൻസസ് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എൻറ്റയർ പ്രോജക്റ്റ് കൊടുക്കും അപ്പോൾ എല്ലാ ഗ്രിഡും എൻ്റീയർ ആയിട്ടുള്ള ബിൽഡിങ്സിൻ്റെ എല്ലാ ഗ്രിഡ്സുകളും സെലക്ട് ആവും സെലക്ട് ആയതിനു ശേഷം നമ്മളിവിടെ വക്സെറ്റ് വന്നിട്ട് അത് മാറ്റി കൊടുക്കുക ഷെയർഡ് ലെവൽസ് ആൻഡ് ഗ്രിഡ്സ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതെന്ത് പറ്റും ആ ആ വക്സെറ്റിലേക്ക് അത് മാറും ഓക്കെ അപ്പോൾ അത് ശ്രദ്ധിക്കണം നിങ്ങൾ എപ്പോഴും അതുപോലെ തന്നെ ഈ ലെവൽസിൻ്റെ നമ്മളിപ്പോൾ ചെയ്യുമ്പോൾ ലെവൽസും ഇപ്പം കിടക്കുന്ന ലിങ്ക് ആർക്കിടെക്ചർ എന്ന് പറയുന്ന വക്സെറ്റിലാണ് പക്ഷേ നമുക്ക് ലെവൽസ് എല്ലാം മാറ്റണം അപ്പോൾ നമ്മൾ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ വന്നതിന് ശേഷം നമ്മൾ ഓൾ ഇൻഷുറൻസിൽ പോയിട്ട് എൻ്റെ പ്രോജക്റ്റ് കൊടുത്തതിനു ശേഷം ആ വർക്ക്സെറ്റ് നമ്മൾ മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം നമ്മുടെ ഷെയർ ആൻഡ് ലെവൽസ് ഗ്രിഡ്സിലേക്ക് മാറ്റി ഓക്കെ ഇത്രയും കാര്യം ക്ലിയർ അല്ലേ അപ്പം അതിന് ശേഷം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ ലൈറ്റിംഗിൽ വന്നു വന്നതിനുശേഷം നമുക്ക് ഇവിടെ ത്രീ ഡി വ്യൂ നമ്മളെടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഡിഫറെന്റ് ഡിഫറെന്റ് ലെവൽസുകൾ ഉണ്ടല്ല കുറേ ലെവൽ ലെവൽസുകൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ആ ലെവൽസുകളൊക്കെ നമുക്കിവിടെ ഇംപ്ലിമെൻറ്റാകണം അതിനുവേണ്ടി നമ്മളിവിടെ ജസ്റ്റ് ഫൈൻ കൊടുത്തു ഇത് നമുക്ക് ഷെയ്ഡ് വ്യൂസിലേക്ക് മാറ്റാൻ പറ്റും അപ്പം ഷെയ്ഡഡ് ആക്കി ആണെന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റും അപ്പം ഇവിടെ ടെംപ്ലേറ്റ്സുകളുടെ ഒരു പ്രോബ്ലം കൊണ്ടായിരിക്കും അത് കറക്റ്റായിട്ട് കാണുന്നത് ഏതെങ്കിലും ജസ്റ്റ് ഒരു സിമ്പിൾ ഒരു ടെംപ്ലേറ്റ് നമ്മൾ അപ്ലൈ ചെയ്തിന് ശേഷം ജസ്റ്റ് നൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കറക്റ്റ് അതിൻ്റെ ഒരു വ്യൂസ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും ഓക്കെ ഇത് ഫൈൻ കൊടുക്കുക ജസ്റ്റ് ഷെയ്ഡഡ് കൊടുക്കുക പ്രത്യേകിച്ച് നമുക്ക് ക്ലിയർ വ്യൂസ് നമുക്ക് കിട്ടാൻ പറ്റും ബാക്കി നമ്മൾ എന്ത് ചെയ്യണം ഈ ബാക്കിയുള്ള ലെവൽസുകളെല്ലാം നമ്മൾ കോപ്പി കോപ്പിമോൺ ചെയ്ത ബാക്കിയുള്ള ലെവൽസുകളെല്ലാം നമുക്ക് ഇവിടെ വരണം ഓക്കെ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം ജസ്റ്റ് വ്യൂസിനകത്ത് പോവുക ഇത് ഡ്രോപ്പാനൽ അതിനകത്ത് വന്നത് ഇവിടെ പ്ലാൻ വ്യൂസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം ഏത് പ്ലാനാണ് നിങ്ങൾ ചെയ്ത് ചെയ്തത് കൊണ്ട് അതെല്ലാം നിങ്ങൾക്ക് ഇന്ന് കോപ്പി മോട്ടർ ചെയ്തിട്ടുണ്ടോ അതെല്ലാം കിട്ടും ഇപ്പോൾ ഫ്ലോർ പ്ലാൻ എടുക്കുക നമ്മൾ ഫോർ എക്സാമ്പിൾ അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ ലെവൽ വണ്ണും ടൂം നമുക്ക് ഇവിടെ ഓൾറെഡി ഉള്ളതുകൊണ്ട് വീണ്ടും നമുക്ക് എന്ത് ചെയ്യണ്ട അത് കോപ്പി മോട്ടർ ചെയ്യേണ്ട ഇവിടെ ഡു നോട്ട് ഡ്യൂപ്ലിക്കേറ്റ് എക്സിസ്റ്റിംഗ് വ്യൂസ് എന്ന് പറഞ്ഞ് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണ് നമ്മൾ ചെയ്തത് അതെല്ലാം നമുക്കിവിടെ സെലക്ട് ചെയ്യാൻ പറ്റും നമുക്കിവിടെ ഓൾറെഡി എല്ലാത്തിനകത്തും ഡിഫാൾട്ടായിട്ടുള്ള രണ്ട് ലെവൽസ് ഉള്ളതുകൊണ്ട് നമുക്കത് വേണ്ട അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ലെവൽ ത്രീ വേണം നമുക്ക് ലെവൽ ഫോർ വേണം കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഹോൾഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം പറ്റി ചെയ്യാം ഒരു റൂഫ് എടുത്ത് നമ്മൾ ക്ലിക്ക് ഓക്കെ കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് പറ്റും അതിൻ്റെ എല്ലാ ലെവൽസുകളും ഇവിടെ ക്രിയേറ്റ് ആവും ഇപ്പം ഇത് വന്നിരിക്കുന്നത് മെക്കാനിക്കൽ പ്ലാനിൻ്റെ അണ്ടറിലാണ് നമുക്കിത് ലൈറ്റിംഗ് ലൈറ്റിംഗ് പ്ലാനിലോട്ട് മാറ്റണം ഓക്കെ ഇപ്പം എന്ത് ചെയ്യണം അതിന് വേണ്ടി നമുക്കിവിടെ ഓൾറെഡി ലൈറ്റിംഗ് വണ് ടൂ ഉണ്ട് ഇത് ഇലക്ട്രിക്കൽ ഡിസിപ്ലിൻ ആണ് ഇത് സബ് ഡിസിപ്ലിൻ ആണ് അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇത് ലെവൽ ത്രീ വേണം നമുക്ക് ലെവൽ ഫോർ വേണം ലെവൽ ഫൈവ് വേണം ലെവൽ റൂഫ് വേണം ഇത് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം നമുക്കിവിടെ ഇവിടെ ഇപ്പോൾ മെക്കാനിക്കൽ പ്ലാൻ എന്ന് പറഞ്ഞാണ് കിടക്കുന്നത് ഒന്നുകിൽ നമുക്ക് ഇവിടെ ടെമ്പ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ഇലക്ട്രിക്കൽ ഇട്ട് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി അത് പവറിനകത്ത് വരും ഉണ്ടോ ഇപ്പം ഇതിന് നണ്ണാക്കി ഇട്ട് കഴിഞ്ഞാൽ ഇതിനകത്ത് ജസ്റ്റ് നമ്മൾ ഇത് പോയിട്ട് നമുക്ക് ഇവിടെ ടെംപ്ലേറ്റുകൾ നമ്മൾക്ക് വ്യൂ ടെംപ്ലേറ്റിന് എണ്ണാണ് ഇവിടെ കിടക്കുന്നത് അപ്പോൾ ഇതിനെ നമുക്ക് ഈ ത്രീ ഫോർ ഫൈവ് റൂഫ് എന്നുള്ളത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റിയിട്ട് നണ്ണാക്കി ഇടാം നന്നാക്കിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ ലൈറ്റിങ്ങിലേക്ക് കൊണ്ടുപോകാം എവിടെയോട്ട് വേണമെങ്കിലും കൊണ്ടുപോകാം അപ്പോൾ ഇത് സെലക്ട് ചെയ്ത് ഇവിടെ പവർ മാറ്റിയിട്ട് നമ്മൾ ഡിസിപ്ലിൻ ലൈറ്റിംഗ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി അത് എന്ത് വെറ്റും ഇതെല്ലാം സെലക്ട് ചെയ്യുക കൺട്രോൾ പ്രൊസീസ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ നമ്മളിവിടുന്ന് നമ്മുടെ പവർ എന്നുള്ള സബ് ഡിസിപ്ലിൻ മാറ്റിയിട്ട് ലൈറ്റിംഗ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് തൊട്ട് ലൈറ്റിങ്ങിൻ്റെ കൊടുക്കും പവറിലേക്ക് ഈ ലെവൽസ് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ഇതിനെ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം ജസ്റ്റ് ഇതിനെ റീനെയിം ചെയ്യാം ഫസ്റ്റ് നമ്മുടെ ഫോർമാറ്റ് അനുസരിച്ചിട്ട് ബി പി യുടെ ഒക്കെ ഫോർമാറ്റ് അനുസരിച്ചിട്ട് ഞാൻ ഞാനിതിനായി എഴുതാൻ പോകുന്നത് ലെവൽ വൺ ലൈറ്റിംഗ് എന്നും പറഞ്ഞാണ് കൊടുക്കുന്നത് ലെവൽ വൺ ലെവൽ വൺ ലൈറ്റിംഗ് എന്നും പറഞ്ഞു കൊടുക്കുന്നു ലെവൽ സീറോ വൺ ലൈറ്റിംഗ് എന്നും പറഞ്ഞു കൊടുക്കുന്നു ലൈറ്റിംഗ് ലേ ഔട്ട് എന്ന കംപ്ലീറ്റ്ലി എഴുതാം നമുക്ക് ലൈറ്റിംഗ് ലേ ഔട്ട് എന്നും പറഞ്ഞു കൊടുത്തു സോറി ക്യാപ്സ് ഒഴിവാക്കിയിട്ട് നമുക്ക് ലേ ഔട്ട് എന്നും പറഞ്ഞു കൊടുത്തു ലൈറ്റിംഗ് ലേ ഔട്ട് എന്നും പറഞ്ഞു കൊടുത്തു അപ്പോൾ ഞാൻ ഇതിനെ ജസ്റ്റ് ഇങ്ങനെ ഇത്രയും കോപ്പി അങ്ങ് ചെയ്യുവാണ് ഓക്കെ കോപ്പി ചെയ്തു ഓക്കെ അടിച്ചു അതിനുശേഷം നമ്മൾ അടുത്ത ലെവൽ എന്ന് പറഞ്ഞാൽ ലെവൽ ടു ആണ് അതിനെ ഞാൻ എന്ത് ചെയ്തു ലെവൽ ടു ലൈറ്റിംഗ് എന്തും പറഞ്ഞാക്കി ലൈറ്റിംഗ് ലേ ഔട്ട് എന്നും പറഞ്ഞാൽ പേസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അടുത്ത ലെവലിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിനെ നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു പേസ്റ്റ് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ ലെവൽ ത്രീ ലൈറ്റിംഗ് എന്നും പറഞ്ഞു കൊടുക്കുന്നു അപ്പോൾ നമുക്ക് ഇതുപോലെ നമുക്ക് ഇപ്പം ഇതിങ്ങനെ ചോദിക്കുന്ന കറസ്പോണ്ടിങ് ലെവൽസ് മാറണമെന്നാണ് പക്ഷെ എസ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സെക്ഷനിലുള്ള ലെവൽസ് ലെവൽസിലെല്ലാം മാറും അപ്പം നോ കൊടുക്കുക ഓക്കെ അതിനുശേഷം നിങ്ങൾ അടുത്തത് നമ്മൾ ചെയ്യുന്നു ലെവൽ ഫോർ ലെവൽ ഫോറിനെ സെലക്ട് ചെയ്ത് നമ്മൾ മാറ്റിയിട്ടുന്നതിനും ലെവൽ ഫോർ ലൈറ്റിംഗ് എന്ന് പറഞ്ഞു സിംപിളാണ് അപ്പം നമ്മൾ നോ കൊടുക്കുക എസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സൗത്ത് എലിവേഷൻസിലുള്ള ലെവൽസും അതിനനുസരിച്ചിട്ട് മാറും നമുക്ക് ലെവൽ ടു ത്രീ ഫോറിന് തന്നെയാണ് വേണ്ടത് അതുകൊണ്ട് നമുക്ക് അത് വേണ്ട അപ്പം നമ്മൾ ഫൈവിനെ അതേപോലെ നമ്മൾ ചെയ്യുന്നു യും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ലെവൽ ഫൈവ് എന്നും പറഞ്ഞു കൊടുക്കുന്നു അപ്പം ഇവിടെ കറസ്പോണ്ടിങ് ലെവൽസ് മാറണമെന്ന് ചോദിക്കുന്നു നമ്മൾ വേണ്ടാന്ന് പറഞ്ഞു കൊടുക്കുന്നു ഓക്കെ റൂഫ് റൂഫിനെ നമ്മൾ നമ്മൾ എന്ത് ചെയ്യും അതിന് നമുക്കിവിടെ ലെവൽസ് സീറോ വൺ എന്നുള്ളത് മാറ്റിയിട്ട് നമ്മൾ റൂഫ് ലൈറ്റിംഗ് ലേ ഔട്ട് എന്നാക്കും റൂഫ് ലൈറ്റിംഗ് ലേ ഔട്ട് അത് കൊടുക്കുന്നു അത് നമ്മൾ നോ കൊടുക്കുന്നു അപ്പോൾ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റും നമ്മുടെ ലെവൽസുകളെല്ലാം ഇവിടെ ക്രിയേറ്റ് ആവും ഫോർ എക്സാമ്പിൾ നമ്മൾ ലൈറ്റിംഗ് വണ് ലേ ഔട്ട് ഇവിടെ ക്രിയേറ്റായി ടൂറെ ക്രിയേറ്റായി ത്രീൻ്റെ ആയി അങ്ങനെ എല്ലാത്തിൻ്റെയും ക്രിയേറ്റ് ആവും ഇതേപോലെ തന്നെ നമുക്ക് എന്ത് വേണം പവറിൻ്റെ വേണം അതിന് വേണ്ടി നമ്മൾ എന്ത് വേണം ഇപ്പം നമുക്ക് ലെവൽ വണ്ണ് ഇതാ നമ്മൾ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ പവർ ലേ ഔട്ട് എന്നാക്കാം ഇതിന് ലെവൽ വണ് പവർ ലേ ഔട്ട് ഓക്കെ പവർ ലേ ഔട്ട് എന്നാക്കി അപ്പോൾ അത് നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ അത് വീണ്ടും കോപ്പി ചെയ്യാം കോപ്പി ചെയ്തിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കോപ്പി ആവും കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ ലെവൽ പവർ ടൂവിൻ്റെ നമ്മൾ എന്ത് ചെയ്യാം നമുക്ക് ലെവൽ ടു പവർ ലേ ഔട്ട് എന്നാക്കാം അത് കിട്ടി പക്ഷെ നമുക്ക് ഇവിടെ അടുത്ത ലെവൽസുകൾ വേണം അതിനെ എന്താണ് ഇതിനെ എടുത്ത് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം ഡ്യൂപ്ലിക്കേറ്റ് വിത്ത് ഡീറ്റെയിലിംഗ് എന്ന് പറഞ്ഞു കൊടുക്കുക അതിനുശേഷം ഈ ലെവൽ ഫോർ ഇതിനെ നമ്മൾ എന്ത് ചെയ്യാം ഡ്യൂപ്ലിക്കേറ്റ് വിത്ത് ഡീറ്റെയിലിംഗ് എന്ന് പറഞ്ഞു കൊടുക്കുക ഇതിനെ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് വിത്ത് ഡീറ്റെയിലിംഗ് എന്ന് പറയുക എത്ര ലെവൽസ് ഉണ്ടോ അതെല്ലാം നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് വിത്ത് ഡീറ്റെയിലിംഗ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു ഓക്കെ ഡ്യൂപ്ലിക്കേറ്റ് വിത്ത് ഡീറ്റെയിലിങ് കൊടുക്കുന്നു അതിനുശേഷം നമ്മുടെ ലെവൽ ത്രീ പവർ ലെവ് എന്നുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ നമ്മൾ ലെവൽ ത്രീ പവർ ലെവടെന്നാക്കി കൊടുത്തു ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തതിനെ ലെവൽ ഫോർ പവർ ലേ ഔട്ട് എന്നും പറഞ്ഞ് നമ്മൾ കൊടുക്കുന്നു ഇവിടെ ഞാൻ ലൈറ്റിംഗ് എന്നുള്ളത് മാറ്റിയിട്ട് ഞാൻ പവർ ലേ ഔട്ടെന്നാക്കി കോപ്പി എന്നുള്ളത് മാറ്റി ഓക്കെ നിങ്ങൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നിട്ട് നമ്മൾ ഇതിനെ ഒന്ന് ജസ്റ്റ് പവർ ലേ ഔട്ട് എന്നും പറഞ്ഞ് കൊടുക്കുക അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്തു ഇത്രയും ചെയ്തു കഴിഞ്ഞപ്പോഴും നമുക്ക് എന്തുണ്ടും ഇതിന് റൂഫ് ലൈറ്റിംഗ് എന്നുള്ളതിൻ്റെ അതിൻ്റെ ഉണ്ട് അതിനെ നമുക്ക് ജസ്റ്റ് മാറ്റിയിട്ട് നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്തു അതിന് റീനെയിം ചെയ്തിട്ട് നമ്മൾ റീനെയിം കൊടുക്കുക റീനെയിം കൊടുത്തിട്ട് നമ്മളിവിടെ ഓഫ് ലേ ഔട്ട് എന്നുള്ളത് ലൈറ്റിംഗ് ലേ ഔട്ട് എന്നുള്ളത് പവർ എന്നാക്കി അപ്പം പവർ ലേ ഔട്ട് എന്ന് പറഞ്ഞ് കൊടുത്തു കോപ്പി കൊടുത്തു ഇത് മാറ്റി നമുക്ക് എന്തായാലും പവറിന്റെ എല്ലാം കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇവിടെ എന്തേലും സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഇവിടെ സബ് ഡിസിപ്ലിന് വന്നിട്ട് ഇവിടെ മാറ്റിയിട്ട് പവർന്നാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്തു പവർ വരും ടെംപ്ലേറ്റ് അപ്ലൈ ചെയ്യാം അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം ഞാൻ ജസ്റ്റ് ഇതിന്റെ ലെവൽസ് നമ്മൾ സിംപിളി എങ്ങനെ ചെയ്യൂ എന്നുള്ളതാണ് കാണിച്ചു തരാം അപ്പം ഇത്രയായി ഇത് ഉണ്ട് ഇതിനെല്ലാം ഓരോ ഫ്ലോസ് കൂടെ ക്രിയേറ്റ് ആയി ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം ഇതിന്റെ എല്ലാം നമുക്ക് അടുത്തൊരു കേബിൾ ട്രിങ്ങിംഗ് അല്ലെങ്കിൽ കണ്ടെയൻമെൻ്റിൻ്റെ നമ്മൾ ചെയ്യണം അതിനുവേണ്ടി നമ്മൾ എന്താണ് ചെയ്യണം അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് വിത്ത ഡീറ്റെയിൽ ഇതിപ്പം ടെമ്പ്ലെറ്റ്സ് എല്ലാം നന്നാണ് കിടക്കുന്നത് ഈസി വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടെംപ്ലേറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി വരും പിന്നെ ആ ടെബ്ലേറ്റ് അപ്ലൈ ചെയ്യാതെ എങ്ങനെ ചെയ്യാം എന്നുള്ളത് നമ്മൾ നോക്കാം അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് ടെംപ്ലേറ്റ് അപ്ലൈ ചെയ്തതെന്ന് ഏറ്റവും ബെറ്റർ ഓപ്ഷനാണ് ഇത് നോർമലി നമുക്ക് ഒരു സാധാരണ ഒരു ഫ്ലോസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയും ചെയ്ത് നമുക്ക് എടുക്കാം ശേഷം ടെമ്പ്ലേറ്റ് അപ്ലൈ ചെയ്യുന്നത് അങ്ങനെയാണെന്ന് പറയാം പിന്നകത്ത് നമ്മൾ എന്ത് ചെയ്യും നമ്മൾ കേബിൾ ട്രേ ലേ ഔട്ട് എന്നും പറഞ്ഞ് അടിക്കാൻ പോകും അക്കല്ലേ കണ്ടെയ്ൻമെൻറ്റ് ലേ ഔട്ട് എന്നും പറഞ്ഞു ലെവൽ വണ് കണ്ടെയ്ൻമെൻറ്റ് ലേ ഔട്ട് ലെവൽ വൺ എന്നുള്ളത് ഞാനിതിനെ ഇതിനെ കോപ്പി വൺ എന്നുള്ളത് മാറ്റിയിട്ട് ഞാൻ ഈ കണ്ടെയ്ൻമെൻറ്റ് മാത്രം കോപ്പി ചെയ്തു അതിനുശേഷം ഈ പവറിൽ വന്നിട്ട് ഞാൻ എന്ത് ചെയ്തു ഇതിനെ ഞാനിവിടെ ഇങ്ങനെ ലേ ഔട്ടെന്ന് കണ്ടെയ്ൻമെൻറ്റ് ലേ ഔട്ട് എന്നാക്കി ഇതിനെ ഞാൻ എന്ത് ചെയ്തു ലെവൽ ത്രീ കണ്ടെയ്ൻമെൻറ് എന്നാക്കി അന്നേരം ഞാൻ ഇതിനെ ഞാൻ എന്ത് ചെയ്തു ലെവൽ ഫോർ കണ്ടെയ്ൻമെന്റ് എന്നാക്കി ഇവിടെ നമ്മൾ ലെവൽ ഫൈവ് കണ്ടെയ്ൻമെന്റ്ന്നാക്കി റൂഫ് പവർ ലൈവ് എന്നുള്ളത് ഞാൻ എന്തായാലും റൂഫ് കണ്ടെയ്ൻമെൻ്റ് എന്നാക്കി അപ്പോൾ ഈ പക്ഷേ ഇതെല്ലാം ഇപ്പം കിടക്കുന്ന പവറിൻ്റെ അണ്ടറിലാണ് ഇത് നമുക്ക് കണ്ടെയ്ൻമെന്റ് അണ്ടറിൽ കൊണ്ടുവരാൻ വേണ്ടി ജസ്റ്റ് കൺട്രോളിൽ പ്രെസ് ചെയ്തിട്ട് ഇതെല്ലാം സെലക്ട് ചെയ്യുക കണ്ടെയ്ൻമെന്റ് എല്ലാം സെലക്ട് ചെയ്യുക ഇവിടെയെല്ലാം കണ്ടെയ്ൻമെന്റ് സെലക്ട് ചെയ്തിന് ശേഷം നമ്മളിവിടെ പവർ എന്നാണ് ഇപ്പം കിടക്കുന്നത് അത് മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം കണ്ടെയ്ൻമെന്റ് എന്നാക്കണം ഓക്കെ കണ്ടെയ്ൻമെൻറ്റ് അല്ലെങ്കിൽ കേബിൾ ട്രെ എന്താണെന്നുള്ളത് ഓക്കെ അങ്ങനെ ഒരു വിധം നമ്മുടെ എന്തൊരു പുതിയൊരു സബ് ഡിസിപ്ലിൻ ക്രിയേറ്റ് ആവും ഇപ്പം ഇതിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് പേരുകൾ നമുക്ക് മാറ്റി കൊടുക്കാൻ പറ്റും ഇപ്പോൾ ഇത് കണ്ടെയൻമെൻ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വേണമെങ്കിൽ സീറോ വൺ എന്നാക്കിയിടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സീറോ വൺ കണ്ടെയ്ൻമെന്റ് ഇടാം ഓക്കെ ഇങ്ങനെ കൊടുക്കാം അപ്പം സീറോ വൺ കണ്ടെയിൻമെൻറ്റ് ആക്കാം അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് ഇതിനെ മാറ്റി വേണം നമുക്ക് ഇതിലൂടെ വേണമെങ്കിൽ സീറോ വൺ കണ്ടെയ്ൻമെന്റ് എന്നുള്ളതിനകത്തോട്ട് പറയണമെന്നുണ്ടെങ്കിൽ നമുക്കിതിനെ ജസ്റ്റ് സീറോ വൺ കണ്ടെയ്ൻമെന്റിലോട്ട് പോവുകയും ചെയ്യും അത് ബാക്കിയുള്ളതൊക്കെ പോവുകയും ചെയ്യും അപ്പം ലൈറ്റിങ്ങിന് വേണമെന്നുണ്ടെങ്കിൽ ലൈറ്റിങ്ങിന് നിങ്ങൾക്ക് അതുപോലെ പേരുകൾ മാറ്റി കൊടുത്തും ഒക്കെ ചെയ്യാം സീറോ വൺ ടു ത്രീ ഫോർ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് റീനെയിം ചെയ്തിട്ട് അത് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ എന്ത് ചെയ്യണം അടുത്ത നിങ്ങൾക്ക് ഇതുപോലെ നമുക്ക് വേറെ കുറേ ഫയർ ഫയർലാറം വേണം അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് വിത്ത് ഡീറ്റെയിൽ കൊടുത്തു ഞാൻ ജസ്റ്റ് ഇതിനെ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് വിത്ത് ഡീറ്റെയിൽ കൊടുത്തു അതിനുശേഷം ഞാൻ ഇതിനെ ലെവൽ ത്രീ ഡ്യൂപ്ലിക്കേറ്റ് മൂന്നെണ്ണേ കാണിക്കുന്നുള്ളൂ ബാക്കിയുള്ളതെല്ലാം സെയിം പ്രൊസീജിയർ തന്നെയാണ് അപ്പോൾ നമുക്ക് ഇവിടുന്ന് ജസ്റ്റ് ഇതിനെ നമുക്ക് ഫയർ ഫയർലാറം ലേ ഔട്ട് എന്നാക്കണം ഓക്കെ ഫയർ അലാറം ലേ ഔട്ട് ഫയർ അലാറം ലേ ഔട്ട് അപ്പോൾ അങ്ങനെ നമുക്ക് ഫയർലാറം ലേ ഔട്ട് ക്രിയേറ്റ് ചെയ്യാം എന്നിട്ട് നമുക്ക് ഇതിനെ ഞാൻ കോപ്പി ചെയ്യുന്നു അന്നിട്ട് നമ്മൾ ഏതൊക്കെ വ്യൂസിനാണ് നിങ്ങൾക്ക് വേണ്ടത് ആ വ്യൂസിലെല്ലാം നിങ്ങൾ കൊണ്ടുവന്നിട്ട് ഫയർ അലാറം ലേ ഔട്ട് എന്നാക്കുക ഇതിനകത്ത് നമുക്ക് ഏതൊക്കെ വയസ്സാണ് വേണ്ടത് അത് നിങ്ങൾ ഫയർ ലാറ ലേ ഔട്ട് എന്ന അതിനുശേഷം ഇത് ഫയർലാറത്തിന് വേണ്ടി ഒരു സബ് ഡിസിപ്ലിൻ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൂടെ വന്നിട്ട് ഫയർ അലാറം സോറി ഇതിപ്പം സോറി ഇതിപ്പോൾ ഫയർലാറം എല്ലാം കൂടെ നിങ്ങൾ സെലക്ട് ചെയ്യുന്നു സെലക്ട് ചെയ്തതിന് ശേഷം ഇപ്പോൾ ലൈറ്റിങ്ങിലാണ് കിടക്കുന്നത് അപ്പോൾ ഒരു സബ് ഡിസിപ്ലിൻ നമ്മൾ ജസ്റ്റ് സിമ്പിളായിട്ട് നമ്മൾ ഫയർ അലാറം എന്നും പറഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം അല്ലാറം അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് പറ്റും അത് ഫയർ അലാർത്തിട്ടുണ്ട് ഇതേപോലെ നിങ്ങൾക്ക് ഇ എൽ വി സിസ്റ്റംസും എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷേ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വ്യൂ ടെംപ്ലേറ്റ്സുകൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് പഠിക്കാൻ പറ്റും ഇതുപോലെ എത്ര വ്യൂസുകൾ വേണമെങ്കിലും എത്ര എത്ര കാര്യങ്ങൾ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഫോർ എക്സാമ്പിൾ ഡ്യൂപ്ലിക്കേറ്റൂത്ത ഡീറ്റെയിലും കൊടുക്കുന്നു ഞാനിത് അടുത്ത വരണം ഡ്യൂപ്ലിക്കേറ്റ് വിത്ത് ഡീറ്റെയിലും കൊടുക്കുന്നു അടുത്ത് പറഞ്ഞാൽ ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് വിത്ത് ഡീറ്റെയിൽ കൊടുക്കുന്നു ഓക്കെ അപ്പോൾ ഇതിനെന്തിൻ്റെ നമുക്ക് വേറെ കുറെ പ്ലഗിൻസുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിനേക്കെ നമുക്ക് മാറ്റാനും ഒക്കെ പറ്റും ഈസി ആയിട്ട് പക്ഷേ നോർമലി മാനുവലി ചെയ്യുന്ന ഒരു മേതാനാണ് ഞാൻ കാണിക്കുന്നത് ഇപ്പോൾ റീനെയിം കൊടുത്തിട്ട് ഇതിനെ നമുക്ക് ഫയർ ഫയർലാറൊന്ന് മാറ്റിയിട്ട് ഞാൻ സെക്യൂരിറ്റി ലേ ഔട്ട് എന്നാകാൻ പോകണം ഓക്കെ സെക്യൂരിറ്റി ലേ ഔട്ട് സെക്യൂരിറ്റി ലേ ഔട്ട് സോറി ലേ ഔട്ട് ഓൾറെഡി ഉണ്ട് അതുകൊണ്ട് നമുക്കത് വേണ്ട അപ്പം ഞാൻ ഇതിനെ മാറ്റിയിട്ട് ഇതിനെ ഞാൻ ഡിലീറ്റ് ചെയ്ത് നമ്മൾ ജസ്റ്റ് സെക്യൂരിറ്റി ലേ ഔട്ട് ആക്കി ബാക്കിയുള്ള ലെവൽസ് ലെവൽസുള്ള എടുക്കാത്തതുകൊണ്ടാണ് അത് നിങ്ങൾ എടുത്ത് നിങ്ങൾ ഈ പ്രൊസീജിയർ ചെയ്താൽ മതി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വ്യൂ ടെംപ്ലേറ്റ്സുകൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് പഠിക്കാം അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് നിർത്താം ഇതിനകത്ത് നമുക്ക് മാനേജ് ചെയ്തിട്ട് നമുക്ക് വ്യൂ ടെംപ്ലേറ്റ്സുകൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം പറ്റിയുള്ള ഐഡിയാസ് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം അപ്പം നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടുവാണെന്നുണ്ടെങ്കിൽ അത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്തെങ്കിലും ട്രെയിനിങ്ങൾ ഒക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കോ കോൺടാക്ട് ചെയ്യുക I will provide that one. Thanks for watching. Thank you.